പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ അപ്പോൾ നമുക്കിന്ന് അക്കൗണ്ടൻസി പരീക്ഷയുടെ ആൻസർ കീ ഒന്ന് പരിശോധിക്കാം അക്കൗണ്ടൻസി വിത്ത് എ എഫ് എസിൻ്റെ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഓക്കെ അല്ലെ ചെറിയ ചെറിയ മാർക്കുകളുടെ നമുക്ക് നോക്കാം വലിയ പ്രോബ്ലം പിന്നീട് നിങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ നമുക്ക് അടുത്ത ഒരു വീഡിയോ ആയിട്ട് അത് ചെയ്യാവുന്നതാണ് പാർട്ട് വണ്ണിൽ ആദ്യത്തെ ചോദ്യം

മെയിൻറ്റെയിൻ ചെയ്യാനുള്ളത് ഫ്ലക്ച്വേറ്റിങ്ങും ഫിക്സഡും ഫ്ളക്ച്വേറ്റിങ്ങിൽ ഒറ്റ അക്കൗണ്ടാണ് തയ്യാറാക്കുന്നത് അത് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടാണ് ഫിക്സഡിൽ രണ്ട് അക്കൗണ്ട് തയ്യാറാക്കും പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടും പാർട്ട്നേഴ്സ് കറൻറ്റ് അക്കൗണ്ടും അതുകൊണ്ട് ഓപ്ഷൻ എ ആൻഡ് ബി ആണ് തേർഡ് ഓപ്ഷൻ സി ഓക്കെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ദ ഫോളോയിങ് ഇക്വേഷൻ ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട് ആ ഇക്വേഷൻ ഫിൽ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് എന്തിൻ്റെ ഇക്വേഷൻ ആണെന്ന് ഇക്വേഷൻ അതാണ് ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ അത് സാക്രിഫൈസിങ് റേഷ്യോടെ ഇക്വേഷൻ ആണ് ഉത്തരം എ ആണ് സാക്രിഫൈസിങ് റേഷ്യോ അത് ഓർത്തു വെക്കാനുള്ള ഇപ്പോഴും എസ് ഒ എൻ ആണ് സൺ സൺ സാക്രിഫൈസിങ് ഈക്വൽ ടു ഓൾഡ് മൈനസ് ന്യൂ ദെൻ നാലാമത്തെ ക്വസ്റ്റ്യൻ ദ റേഷ്യോ ഇൻ വിച്ച് ദ കണ്ടിന്യൂങ് പാർട്ട്നേഴ്സ് ഹാവ് അക്വേഡ് ദ ഷെയർ ഫ്രം ദി റിട്ടയറിംഗ് പാർട്നേർ ഇസ് കോൾഡ് ഒരു റേഷ്യോടെ നമ്മൾ സാക്രിഫൈസിങ് റേഷ്യോ പോലെ വേറൊരു റേഷ്യോടെ മീനിങ്ങാണ് അതന്നിട്ടുള്ളത് അത് ഗെയിനിങ് റേഷ്യോ ആണ് ഏത് റേഷ്യോയിലാണ് തുടരുന്ന പങ്കാളികൾ സ്ഥാപനത്തിൽ നിന്ന് റിട്ടയർ ചെയ്യുന്ന പാർട്ട്ണറുടെ ഷെയർ ഓഫ് പ്രോഫിറ്റ് വീതം വെക്കുന്നത് അത് ഗെയിനിങ് റേഷ്യോ ആണ് ഓപ്ഷൻ ബി ഓക്കെ അടുത്ത അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ലാൽ രാജ് ആൻഡ് അനു ആർ പാർട്ട്നേഴ്സ് ഷെയറിങ് പ്രോഫിറ്റ്സ് ഇൻ ദ റേഷ്യോ ഫോർ ഇസ് ടു ത്രീ ഇസ് ടു ടു ഇഫ് അനു റിട്ടേഴ്സ് ദ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ബിറ്റ്വീൻ ലാൽ ആൻഡ് രാജ് വിൽ ബി ഇത് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ് ലാൽ രാജ് അനു മൂന്ന് പേര് പാർട്ട്നേഴ്സ് അതിൽ അനു റിട്ടേഴ്സ് മൂന്നാമത്തെ ആൾ പോകുന്നു അതുവരുടെ അവരുടെ റേഷ്യോ ഉണ്ടായിരുന്നത് ഫോർ ഈസ് ടു ത്രീ ഇസ് ടു ടു ആണ് ലാസ്റ്റത്ത ആൾ അത് ടു ഉള്ള ആൾ പോകുന്നു അപ്പോൾ ബാക്കിയുള്ള റേഷ്യോ ഫോർ ഈസ് ടു ത്രീ ആയിരിക്കും ഓപ്ഷൻ സി ആണ് ആൻസർ ഓക്കെ പിന്നെ ആറാമത്ത് വളരെ സിമ്പിളാണ് റിയലൈസേഷൻ അക്കൗണ്ട് ഓഫ് എ പാർട്ട്ണർഷിപ്പ് ഈസ് പ്രിപ്പയർഡ് അറ്റ് ദ ടൈം ഓഫ് റിയലൈസേഷൻ അക്കൗണ്ട് ഏത് സമയത്ത് ഏത് സാഹചര്യത്തിലാണ് തയ്യാറാക്കുന്നത് നമുക്കറിയാം റിയലൈസേഷൻ അക്കൗണ്ട് നമ്മൾ പഠിച്ചിട്ടുള്ളത് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേമിലാണ് മറ്റേതിൽ തയ്യാറാക്കുന്ന അക്കൗണ്ട് റീവാലുവേഷൻ അക്കൗണ്ടാണ് അതുകൊണ്ട് ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്നർഷിപ്പ് ഫേം ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഏഴാമത്തത് പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഓൾഡ് സ്പോർട്സ് മെറ്റീരിയൽ ഓഫ് എ സ്പോർട്സ് ക്ലബ് ഈസ് ഷോൺ ഇൻ ഡാഷ് അക്കൗണ്ട് തീർച്ചയായിട്ടും അത് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ കാണിക്കില്ല അത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലാണ് കാണിക്കേണ്ടത് ഓക്കെ തെൻ എട്ടാമത്തെ ക്വസ്റ്റ്യൻ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ് പത്ത് ശതമാനം പലിശ നിരക്ക് ഒരു ലക്ഷം രൂപ അത് പക്ഷേ ഫസ്റ്റ് ഒക്ടോബറിലാണ് അയാൾ ആ ക്യാപിറ്റൽ കൊണ്ടുവരുന്നത് അപ്പോൾ ക്ലോസ് ചെയ്യുന്നത് ഡിസംബറിലാണ് അപ്പോൾ ഒക്ടോബർ നവംബർ ഡിസംബർ മൂന്ന് മാസത്തേക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ മതി ഇക്വേഷൻ വെച്ച് ചെയ്യുമ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഈക്വൽ ടു ഒരു ലക്ഷം ഇൻറ്റു പത്ത് ബൈ നൂറ് ഇൻറ്റു മൂന്ന് ബൈ പന്ത്രണ്ട് ഓക്കെ ഒരു ലക്ഷം ഇൻറ്റു പത്ത് ബൈ നൂറ് ഇൻറ്റു മൂന്ന് ബൈ പന്ത്രണ്ട് അതായത് വൺ ബൈ ഫോർ പതിനായിരത്തിൻ്റെ വൺ ബൈ ഫോർ എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് ഓപ്ഷൻ ഡി ആണ് ആൻസർ വരിക ഓക്കെ അടുത്തത് കംപ്ലീറ്റ് ദ ഫോളോയിങ് ഇക്വേഷൻ ഗുഡ് വില് ഈക്വൽ ടു ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ഓഫ് പ്രോഫിറ്റ് മൈനസ് ക്യാപിറ്റലൈസേഷൻ ഓഫ് ആവറേജ് പ്രോഫിറ്റിലെ ഇക്വേഷൻ ഇത് ക്യാപിറ്റലൈസ്ഡ് വാല്യൂ മൈനസ് ഡാഷ് നെറ്റ സെറ്റാണ് ആൻസർ ഓപ്ഷൻ ബി ഓക്കെ ദെൻ പത്താമത്തെ ക്വസ്റ്റ്യൻ വളരെ എളുപ്പമാണ് സബ്സ്ക്രിപ്ഷൻ കാണലാണ് അപ്പോൾ സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് തന്നിട്ടുണ്ട് അതിൻ്റെ കൂടെ തേർട്ടി ഫസ്റ്റ് മാർച്ചിലെ സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് ആഡ് ചെയ്യുക സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ആകുമ്പോൾ തേർട്ടി ഫസ്റ്റ് മാർച്ച് പതിനാറായിരം എൺപത്തിനാലായിരത്തിൻ്റെ കൂടെ അത് ആഡ് ചെയ്താൽ ഒരു ലക്ഷം രൂപ കിട്ടും ഓക്കെ അടുത്ത് ഗുഡ് വില് വാല്യൂ ചെയ്യുന്ന സർക്കം സ്റ്റാൻസസ് ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ അഡ്മിഷൻ റിട്ടയർമെൻറ്റ് ഡെത്ത് ഇതൊക്കെയാണ് അതിൻ്റെ സർക്കംസ്റ്റാൻസസ് ഓക്കെ അടുത്തത് ഏത് ഓർഡറിലാണ് റിയലൈസേഷൻ്റെ സമയത്ത് ഇത് അറേഞ്ച് ചെയ്യേണ്ടത് സെറ്റിൽമെൻ്റ് ഓഫ് അക്കൗണ്ട്സ് അറേഞ്ച് ചെയ്യേണ്ടത് ഏത് ഓഡറിലാന്ന് എഴുതാനാണ് തിയറി ക്വസ്റ്റ്യൻ ആണ് അതൊന്ന് ഓർഡർ ആക്കിയിട്ട് എഴുതിയാൽ മതി ഓക്കെ ദൻ അടുത്ത ക്വസ്റ്റ്യൻ പതിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആൻഡ് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ഏതെങ്കിലും മൂന്ന് വ്യത്യാസം എഴുതിയാൽ മതി ദെൻ പതിനാലാമത്തെ ക്വസ്റ്റ്യൻ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് അത് ആറ് ആറര ശതമാനം ആറര ബൈ പന്ത്രണ്ടും അതേപോലെ ആറ് ബൈ പന്ത്രണ്ടും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കിട്ടും ടോട്ടൽ ഡ്രോയിങ്സ് ആദ്യം

അടുത്തത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് തയ്യാറാക്കേണ്ട ക്വസ്റ്റ്യൻ ആണ് പതിനേഴും പതിനെട്ടും പിന്നെ പത്തൊമ്പതാമത്തെ ക്വസ്റ്റ്യൻ സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡിലെ ഗുഡ് വില് കാണാനുള്ളതാണ് ദെൻ ഇരുപതാമത്തെ ക്വസ്റ്റ്യൻ ലോൺ അക്കൗണ്ട് റിട്ടയർമെൻറ്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലാണ് ഇരുപത്തൊന്നാമത്തെ ക്വസ്റ്റ്യൻ ഏതെങ്കിലും ഒരു ഫണ്ടിൻ്റെ അത് ബാലൻസ് ഷീറ്റിൽ കാണിക്കുക എന്നാണ് പ്രൈസ് ഫണ്ട് തന്നിട്ടുണ്ട് അതിൻ്റെ കൂടെ ഇൻട്രസ്റ്റ് റിസീവ് ആഡ് ചെയ്യുക അപ്പോൾ ഒരു ലക്ഷത്തിൻ്റെ കൂടെ പന്ത്രണ്ടായിരം ആഡ് ചെയ്യുക ഇരുപതിനായിരം മൈനസ് ചെയ്യുക തൊണ്ണൂറ്റി തൊണ്ണൂറ്റി ഒരു ലക്ഷം പ്ലസ് പന്ത്രണ്ടായിരം മൈനസ് ഇരുപതിനായിരം ഓക്കെ അപ്പോൾ തൊണ്ണൂറ്റി രണ്ടായിരം ഉത്തരം വരും ദെൻ അടുത്തത് ഗുഡ്വില് കാണാനുള്ള ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ഗുഡ്വിൽ ക്യാപിറ്റലൈസേഷൻ ഓഫ് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡിൽ ഗുഡ്വില് കാണുക ദൻ ഇരുപത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതൊക്കെ നമ്മൾ എക്സാമിൻ്റെ മുൻപ് ചെയ്ത വീഡിയോയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് തയ്യാറാക്കാനാണ് ഇരുപത്തിനാലാമത്തെ ക്വസ്റ്റൻ റീവാലുവേഷൻ അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടും തയ്യാറാക്കാനാണ് പിന്നെ ഇരുപത്തഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണ് ദ മാക്സിമം എമൗണ്ട് ഓഫ് ഷെയർ ക്യാപിറ്റൽ വിച്ച് എ കമ്പനി ഈസ് ഓതറൈസ്ഡ് ടു ഇഷ്യൂ ബൈ ഇറ്റ്സ് മെമ്മോറാണ്ടം ഈസ് കോൾഡ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ ആണ് അതിൻ്റെ ഉത്തരം പിന്നെ ഇനി ഷെയർ ഹോൾഡർ ഫേസ് ടു പേ ദ എമൗണ്ട് ഡ്യൂ ഓൺ അലോട്ട്മെൻറ്റ് ഓർ എനി ഓഫ് ദി കോൾസ് സച്ച് എമൗണ്ട് ഈസ് നോൺ ആസ് ഡാഷ് അതിൻ്റെ ആൻസർ കോൾസ് ഇൻ അരിയർ ആണ് ഓപ്ഷൻ സി ആണ് ദൻ ഇരുപത്തിയേഴ് കമ്പനി വിച്ച് ഹാസ് ഓൺലി വൺ പേഴ്സൺ ആസ് എ മെമ്പർ ഐഡൻറ്റിഫൈ ഒരൊറ്റ അംഗമുള്ള കമ്പനി എന്ത് വിളിക്കുന്നു അതിൻ്റെ ഷോർട്ട് ഫോം ആണ് ഓപ്ഷനിൽ തന്നിട്ടുള്ളത് ഡി ആണ് വൺ പേഴ്സൺ കമ്പനി ഓ പി സി ഇരുപത്തെട്ടാമത്തെ ഓസ്റ്റഡ് ഡിബൻജേഴ്സ് കൺവെർട്ടബിൾ ഇൻറ്റു ഇക്വിറ്റി ഷെയ്സ് ഓറി എനി അതർ സെക്യൂരിറ്റി ആർ കോൾഡ് ഷെയർ ആക്കി മാറ്റാൻ പറ്റുന്ന അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സെക്യൂരിറ്റി ആക്കി മാറ്റാൻ പറ്റുന്ന ഡിവെഞ്ചറിനെ ആ വാക്ക് തന്നെ ഉണ്ട് കൺവെർട്ടബിൾ ആണ് ആൻസർ ഓപ്ഷൻ ബി അടുത്തത് ദ സ്റ്റേറ്റ്മെൻറ്റ് വിച്ച് പ്രൊവൈഡ്സ് ഇൻഫർമേഷൻ അബൌട്ട് ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് എ പബ്ലിക് കമ്പനി ഒരു പബ്ലിക് കമ്പനിയുടെ ധനകാര്യ സ്ഥിതി സാമ്പത്തിക സ്ഥിതി കാണിച്ചു തരുന്ന സ്റ്റേറ്റ്മെൻ്റ് ബാലൻസ് ഷീറ്റാണ് ഓപ്ഷൻ സി ആണ് അതിൻ്റെ ആൻസറ്

മൂന്ന് പ്രോഫിറ്റബിലിറ്റി റേഷ്യോ തന്നിട്ടുണ്ട് ഒരു ലിക്വിഡിറ്റി റേഷ്യോ തന്നിട്ടുണ്ട് അപ്പോൾ ഓടുവൺ തീർച്ചയായിട്ടും ആ ഒറ്റ ഒന്നായിരിക്കും ഓപ്ഷൻ സി ആണ് ആൻസർ കറണ്ട് റേഷ്യോ അടുത്ത് കംപ്ലീറ്റ് ദ ഫോളോയിങ് ഇക്വേഷൻ ടോട്ടൽ അസെറ്റ് ടു ഡെപ്റ്റ് റേഷ്യോ ഇങ്ങനെ ഒരു ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ തീർച്ചയായും അതിൻ്റെ ഫസ്റ്റ് തന്നെ ആയിരിക്കും മേലെ വരിക ടു വെച്ചിട്ടുള്ള രണ്ടാമത്തെ വാക്ക് താഴെ വന്നിട്ടുണ്ട് ഡെപ്റ്റ് ഡെപ്റ്റ് എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ലോങ് ടേം ഡെപ്റ്റ് ആണ് അപ്പോൾ മേലെ തീർച്ചയായിട്ടും വരിക ടോട്ടൽ ആണ് ഓപ്ഷൻ സി ആണ് ആൻസർ

നമുക്ക് അറിയാം ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ് പെർപ്പച്ചൽ സക്സസ് ഉണ്ട് കോമൺ സീലുണ്ട് രജിസ്റ്റേർഡ് ആണ് പിന്നെ ലിമിറ്റഡ് ലയബിലിറ്റി ആണ് ഷെയർ ഹോൾഡേഴ്സ് ഏതെങ്കിലും രണ്ട് ഫീച്ചേഴ്സ് എഴുതിയാൽ മതി ദെൻ റൈറ്റ് സിറ്റുവേഷൻ വിച്ച് കമ്പനി ക്യാൻ ഇഷ്യൂ ഷെയർസ് അറ്റ് എ ഡിസ്കൗണ്ട് കമ്പനിക്ക് ഡിസ്കൗണ്ടിൽ ഷെയർ ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഏതെങ്കിലും സിറ്റുവേഷൻസ് എഴുതാനാണ് ഏ സിറ്റുവേഷനോ ഒറ്റ സിറ്റുവേഷൻ എഴുതിയാൽ മതി ദെൻ ലിസ്റ്റ് ഔട്ട് എനി ടു ഐറ്റംസ് ഷോൺ അണ്ടർ ദി ഹെഡ് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് വൈൽ പ്രിപ്പയറിംഗ് ബാലൻസ് ഷീറ്റ് ഓഫ് എ കമ്പനി ഏതെങ്കിലും രണ്ട് ഐറ്റം ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിൻ്റെ കീഴിൽ വരുന്നത് എഴുതാനാണ് ഷെയർ ക്യാപിറ്റലും റിസോർസ് ആൻഡ് സർപ്ലസും എഴുതിയാലും മതി ദെൻ കാറ്റഗറീസ് ഓഫ് ഷെയർ ക്യാപിറ്റൽ കാണിക്കുന്ന ഒരു ചാർട്ട് വരയ്ക്കാം നിങ്ങൾക്കറിയാം ഓതറൈസ്ഡ് ഇഷ്യൂഡ് സബ്സ്ക്രൈബ്ഡ് കോൾഡപ്പ് പെയ്ഡപ്പ് റിസർവ് ക്യാപിറ്റൽ ഇതൊരു ചാർട്ട് രൂപത്തിൽ വരച്ചാൽ മതി ദെൻ അടുത്തത് ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നു കഴിഞ്ഞാൽ ഡയറക്ടേഴ്സിന് ആയിട്ടുള്ള അൾട്ടർനേറ്റീവ്സ് എഴുതാനാണ് ഓവർ സബ്സ്ക്രിപ്ഷൻ ആണ് നമ്മൾ ഇഷ്യൂ ചെയ്ത ഷെയറിനെക്കാളും കൂടുതൽ ആളുകൾ അപ്ലൈ ചെയ്യുമ്പോൾ ആ സിറ്റുവേഷനാണ് ഓവർ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുക ആ സാഹചര്യത്തിൽ ഡയറക്ടേഴ്സിന് ആയിട്ടുള്ള ഓപ്ഷൻസ് ഒന്നെങ്കിൽ പ്രൊറാരിറ്റി അലോട്ട്മെൻറ്റ് നടത്തുക അല്ലെങ്കിൽ കുറച്ച് പേരുടെ ഇത് ആക്സെപ്റ്റ് ചെയ്യുക കുറച്ച് പേരുടെ റിജക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇതിൻ്റെ ഹൈബ്രിഡ് ആയിട്ടുള്ള രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടുള്ളത് നടത്താം ഓക്കെ ഇതൊക്കെയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചെറിയ ചെറിയ മാർക്കിൻ്റെ അത് ഇനി വലിയ മാർക്കിൻ്റെയാണ് അത് അറിയാത്തതുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താം നമുക്കതിൻ്റെ വീഡിയോ അടുത്തൊരു സ്റ്റേജിൽ ചെയ്യാം ഓക്കെ താങ്ക്